ഉദ്ഘാടന പ്രസംഗത്തിനായി കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി വയലാർ രവിയെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, എൻ്റെ സുഹൃത്ത് സി മാധവൻ, നമ്മളിപ്പോൾ അത്യധികമായ ആദരവോടെ ബഹുമാനത്തോടെ ആദരിക്കുന്ന സി യേശുദാസ്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി സഭ, മറ്റു കുടുംബാംഗങ്ങളെ, അതുപോലെ വേദിയിലുള്ള മന്ത്രി ശ്രീ കെ സി ജോസഫ്, ശ്രീ ദക്ഷിണാമൂർത്തി, ശ്രീ അർജുൻ മാസ്റ്റർ, പല മധുരമായ ശബ്ദമുള്ള ചിത്ര ദേവൻ, സി എം വി ദേവൻ തുടങ്ങിയിട്ടുള്ള വ്യക്തികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, അത്യധികം ആഹ്ലാദവും അഭിമാനവും എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും മലയാളികൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നൽകുന്ന ഒരു ദിവസമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുക്കു കൂട്ടിയിട്ടുള്ളത്. അരനൂറ്റാണ്ട് സംഗീത ലോകത്ത് ചവിട്ടിക്കയറി ചക്രവർത്തിയായി വാഴുന്ന നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസിനെ അഭിനന്ദിക്കാനാണ്, ആദരിക്കാനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇവിടെ കുറച്ചു മുമ്പ് ഒരു ചിത്രീകരണം കാണിക്കുകയുണ്ടായി. ആദ്യമായി, നേരത്തെ ഞാൻ വായിച്ചിട്ടുള്ളതുമാണ്, ആദ്യമായി സി യേശുദാസ് സിനിമയിൽ പാടുന്നതിന് കിട്ടിയ അവസരം രണ്ട് വരി മാത്രം. പക്ഷെ ആ വരിയുടെ പ്രത്യേകതയും അത് പിൽക്കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതും, അദ്ദേഹത്തിൻ്റെ 72-ാം പിറന്നാളിലും അദ്ദേഹം എവിടെയാണ് ഇരുന്ന് ആദ്യമായി പാടിയത് എന്നുള്ളത് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിരിക്കും. അത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഏവരും സ്വാതന്ത്ര്യത്തിന് വാഴുന്ന, അത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ സ്ഥാപിച്ചതിന് സ്ഥാപിച്ച് ഉള്ള ചെറിയ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൽ എഴുതി വച്ചിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു തത്വവിചാരത്തിൻ്റെ രണ്ട് വരികളാണ്. പിൽക്കാലത്തുള്ള സി യേശുദാസിൻ്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ എല്ലാവരും ഒരുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം പറയുകയും ചെയ്യുന്ന ഉപദേശിക്കുന്ന തൻ്റെ വലിയ മനസ്സിൻ്റെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് സി യേശുദാസ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികമായിരിക്കില്ല. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അനുകരിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു സംഭാവന അദ്ദേഹത്തിൻ്റെതായി നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിൽ പ്രതിഫലിക്കുന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി ഞാൻ കണ്ടിട്ടുള്ളത് വിനയം മാത്രമേ, വിനയം, അതോടൊപ്പം തന്നെ ഗുരുഭക്തി, ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവ്, തന്നെ താനാക്കിയ ജനങ്ങളോട് തന്നെ ആരാധിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തന്നെ തൻ്റെ സംഗീതത്തിൽ ലയിച്ച് ആനന്ദ നൃത്തം ചവിട്ടുന്ന കേരള സമൂഹത്തോട് അദ്ദേഹം കാണിക്കുന്ന ബഹുമാനവും ആദരവും, അത് തൻ്റെ ഗുരുക്കന്മാരോടും എല്ലാവരോടും അദ്ദേഹം കാണിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നത് ഒരു തനി മലയാളിയെ ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികപ്പറ്റായിരിക്കില്ല. ഇനി എന്നും എപ്പോഴും മാറി വരുന്ന എല്ലാ തലമുറകളുടെ മനസ്സിലും സംഗീതത്തിൻ്റെ രണ്ട് വരി ഊരി ചെല്ലുമെങ്കിൽ, അവർക്കത് മൂളാൻ കഴിയുമെങ്കിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ആ വരികളുടെ താളലയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്വരവും ശബ്ദവും സി യേശുദാസിൻ്റെതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകളും, പ്രഭയ്ക്കും മക്കൾക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും കൂടുതൽ സംഗീതം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ജയ്. ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കാം. ദാസേട്ടനെ പൊന്നാട അണിയിക്കാനായി കേന്ദ്രമന്ത്രി വയലാർ രവിയെ ക്ഷണിക്കുന്നു. രൂപകൽപ്പന ചെയ്ത യേശുദാസിന്റെ ശില്പം ദാസേട്ടനെ സമർപ്പിക്കാനായി ഏഷ്യാനെറ്റ് എം ഡി കെ മാധവനെ ക്ഷണിക്കുന്നു. മറ്റ് വിശിഷ്ട വ്യക്തികൾക്ക് പൊന്നാട അണിയിക്കാനുള്ള അവസരമാണ്. ആദ്യം സംഗീതാചാര്യൻ ദക്ഷിണാമൂർത്തി സ്വാമികളെ ക്ഷണിക്കുന്നു. സംഗീതം ഈശ്വരനാണ്.
ആ ഈശ്വര തുല്യമായിട്ടുള്ള സംഗീതം. അതായത് അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു നിർത്തുന്ന, ഇപ്പോൾ ഗാനം എന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഗാനം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കച്ചേരി പാടുന്നുണ്ട്, സിനിമയിലുള്ള പാട്ടുകൾ പാടുന്നുണ്ട്, ഗാനമേള ഉണ്ട്. പാട്ടുമേള എന്നാരും പറഞ്ഞില്ല, ഗാനമേള എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ മുൻപേ പറഞ്ഞു സംഗീതം ഈശ്വരനാണെന്ന്. അപ്പോൾ ഗാനത്തിനും ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, ജപകോടി ഗുണം ധ്യാനം. ജപകോടി ഗുണം ധ്യാനം, അതായത് ഒരു നാമം, ഭഗവാന്റെ നാമം, അത് കോടി ജപിച്ചാൽ ഒരു ധ്യാനം വരും. ജപകോടി ഗുണം ധ്യാനം, ഒരു നാമം ജപിച്ചാൽ, ഒരു കോടി ജപിച്ചാൽ ഒരു ധ്യാനം വരും. പിന്നെ ധ്യാനകോടി ഗുണം ഒരു ലയം. ധ്യാനകോടി ജപിക്കണം, ഇപ്പോൾ കോടി കോടി നാമം ജപിച്ചു കഴിഞ്ഞാൽ ഒരു ലയം വരും. ലയകോടി ഗുണം ഗാനം, പിന്നെ ആ ലയം കഴിഞ്ഞ് ഗാനത്തിലേക്ക് നമ്മൾ തുടർന്നുണ്ടെങ്കിൽ കോടി കോടി ഡബിൾ. അവനെ ആ ഡബിളിൻ്റെ ഓരോ നാമത്തിനും കോടി കോടി ജപിച്ചു കഴിഞ്ഞാൽ ധ്യാനം ഇല്ല, ലയം ഗാനം വരും. ഗാനാത് പരതരം നഹി, അതിനുശേഷം ഒന്നുമില്ലെന്ന്. അപ്പോൾ അതിൻ്റെ തുടക്കം ഈ പറയുന്ന യേശുവിനു യേശുദാസിന് തന്നെ ആയിക്കോട്ടെ. ഈ ഒരു ഗതി വരണം എന്നുണ്ടെങ്കിൽ അത്രയും ജപം, കാരണം എത്ര പാട്ട് പാടിയിട്ടുണ്ട്, ആ പാട്ടിൽ എത്രത്തോളം നാമങ്ങൾ വന്നിട്ടുണ്ട്, അത് ഈശ്വരൻ്റെ പാട്ടായാലും കൊള്ളാം, സാധാരണ പാട്ടായാലും കൊള്ളാം, ഏത് പാട്ടായാലും, അത്രയും നാമങ്ങൾ ഉരുവിട്ടത് കൊണ്ടാണ് യേശുദാസ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ആ ധ്യാനത്തിനെ ചെന്ന് ഒന്ന് തൊടണം, അത്രയേ ഉള്ളൂ. അതിന് ശേഷം പോണ കാര്യത്തിനെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനും പറയുന്നില്ല. അപ്പോൾ അത്രത്തോളം ഒരു വിശേഷമില്ലെങ്കിൽ സംഗീതത്തിൽ അത്രത്തോളം ഒരു കാര്യം ഒരാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വരാനൊക്കെ